പല ആളുകളും പറയും എന്റെ നിങ്ങള് നിക്കാഹ് എന്നേ കഴിഞ്ഞത്, നിക്കാഹ് രണ്ടു മാസമായിട്ടുള്ളൂ, ഓ രണ്ടു മാസമായിട്ടുള്ളൂ, നമ്മളെ കള്ളോ നമ്മളെ കുളിസോ നിങ്ങൾ തിരക്കടില്ലല്ലോ. പല ആളുകളും കളിയാക്കും, കല്യാണം കഴിയുന്നത് വരെ എന്തേ കാര്യം ചോദ്യം, അല്ല അല്ല ഞങ്ങ എന്റെ ഒന്നും ശരിയില്ലേ, എനിക്ക് ഈ ദുനിയാവില് പെണ്ണില്ലേ. ആ ചോദ്യം കേട്ടങ്ങയ്യോ ഓൻ പ്രസവിച്ചു വീണാൽ തന്നെ ഓനക്കില്ലേ പെണ്ണ് കിട്ടിങ്ങനെ ചോദിച്ചാളെ. അപ്പൊ കല്യാണം കഴിഞ്ഞവരെ ചോദ്യതായിരിക്കണം, അല്ല എന്റെ കല്യാണം എന്റെ മോളെ കല്യാണം ഇപ്പോഴും ശരിയായില്ല, അല്ലല്ലാ ഇപ്പോഴും ശരിയായില്ലല്ലേ, അല്ലാ പറച്ചിലങ്ങ് കേട്ട, അള്ളാഹു കാക്കട്ടെ. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, കല്യാണം ശരിയാവാത്തവരെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ, ഒരിക്കലും പറയാൻ പാടില്ല, ഒരിക്കലും പറയരുത്, ഒരിക്കലും പറയരുത്. അത് വലിയ വലിയൊരു മോശമാണ്. നമുക്ക് മക്കളുണ്ടാവും, നമുക്ക് പേരമക്കളുണ്ടാവും, അതൊക്കെ നമ്മൾ ആലോചിക്കണം. അള്ളാഹുവേ അള്ളാഹുവേ നിങ്ങളെ കാത്തുരക്ഷിക്കണേ അള്ളാ. അപ്പൊ കല്യാണം കഴിഞ്ഞാലോ പിന്നെ അടുത്ത ചർച്ച എന്താ? അല്ല ഇതുവരൊന്നും ആയില്ലേ, ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടോ? ആർക്കാ പ്രശ്നം? അനക്കോ? അതോ ഓനോ? ഓക്കോ? പിന്നെ അങ്ങനെയായി, ഒന്നും ആയില്ലേ. ആകുമ്പോ റബ്ബ് കൊടുക്കൂലേ, ആകുമ്പോ റബ്ബ് കൊടുക്കൂലേ, അറിയാൻ വേണ്ടി ചോദിക്കാം വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കാം. പക്ഷെ ഇത് വിഷമിക്കുന്ന രൂപത്തിൽ എപ്പോ കണ്ടാലും അല്ല ഒന്നും ആയില്ലേ. ഇവിടെ മൂത്താപ്പാന്റെ മോളെ കല്യാണത്തിന് പോയാലും അല്ല ഡീ എനിക്കൊന്നും ആയില്ലേ, ഏളാപ്പാന്റെ കല്യാണത്തിന് പോയാലും ഇന്നലെ തലേന്ന് ചോദിച്ച ആളെന്നെ ചോദിക്കണേ, അല്ല നബീസ എനിക്കൊന്നും ആയില്ലേ, ഇന്നലെ ചോദിച്ച ആൾ തന്നെയാണ്, എന്നാ ഒരു ദിവസം കൊണ്ടായിക്കണെങ്കിൽ ഇവരെ അറിയില്ലേ. ഇതിങ്ങനെ ചോദിച്ച അവരെ മനസ്സിങ്ങനെ വേദനിപ്പിക്കാം, വളരെ മോശത്തരമാണ്, വളരെ വളരെ ചേപ്പത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്വഭാവം ഉള്ള ആളുകളാണ്, അതെങ്ങനെ ഒത്തുപിടിച്ച് പറയാം, ചെയ്യാൻ പാടില്ല, നമ്മൾ അങ്ങനെ പറയാനേ പാടില്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, പലരും ശ്രദ്ധിക്കാത്ത വിഷയം. അവരുടെ മനസ്സിൽ എത്ര വിഷമം ഉണ്ടാവും, അവരുടെ മനസ്സിൽ എത്ര വേദന ഉണ്ടാവും. ഇനിയിപ്പോ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞിട്ട് മക്കളായി, ഇനി അങ്ങനെ കൂട്ടാം നമുക്ക്. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞാൽ അൽഹംദുലില്ലാ രണ്ടു മൂന്ന് മാസം കൊണ്ട് തന്നെ മക്കളായി, മക്കളായവനടുത്ത വാക്കം തേകരം, നിങ്ങള് ഉഷാറാണല്ലോ, അല്ല നിങ്ങള് നിക്കാഹ് ഇപ്പളല്ലേ കഴിഞ്ഞത്, നിങ്ങളെ കല്യാണം ഇപ്പളല്ലേ കഴിഞ്ഞത്, ഒരു കൊല്ലം ആയിട്ടില്ലല്ലോ. അത് അല്ലാഹു തരണല്ലേ, അത് അല്ലാഹു തരണതല്ലേ. അവിടെ നമ്മള് കുഞ്ഞാട്ടിട്ട് കാര്യണ്ടോ? നമ്മളവരെ പറഞ്ഞിട്ട് കാര്യണ്ടോ? നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ പറയരുതേ. അപ്പോ അവരോട് തിരിച്ചു പറയാനുള്ളത് സുറാത്തു റഹ്മിഹാ, പെട്ടെന്ന് ഗർഭിണിയാവുക എന്നുള്ളത് ബർക്കത്തിന്റെ പെണ്ണിന്റെ അടയാളമാണ്. ഓരോ ചെറുപ്പക്കാരും പഠിച്ചോളി, ഓരോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പഠിച്ചോളി, പെട്ടെന്ന് ഗർഭിണിയാകുമ്പോ പല ആളുകളെ ചിലപ്പോ ഇങ്ങനെ കുത്തു, പല ഭാഗത്തുനിന്ന് നല്ല കുത്തുവാക്കണ്ട, തമാശക്കേറിട്ട് പറയണ്ട, അതൊന്നും കാര്യക്കണ്ട. പക്ഷെ അവരോട് നമുക്കൊരു മറുപടി കൊടുക്കണല്ലോ, എന്താ ചെയ്യുന്നത്, അള്ളാഹു തരുന്ന വാങ്ങണ്ടേ, അങ്ങനെ നിങ്ങൾ പറയണ്ട, അത് ബർക്കത്തിന്റെ അടയാളമാണ്. നബി മുഹമ്മദ് മുസ്തഫ പെട്ടെന്ന് ഗർഭം ധരിക്കുക എന്നുള്ളത് ബർക്കത്തിന്റെ അടയാളം, ബർക്കത്തിന്റെ അടയാളം. അള്ളാഹു ബർക്കത്ത് തരുന്നുണ്ടോ അതിന്റെ ഒരു അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്താ വേദറാവാന്, പിന്നെന്താ പേടിക്കാന്, പിന്നെ പെട്ടെന്ന് മക്കളുണ്ടായി അച്ഛനെ നമ്മൾ സങ്കടപ്പെടണോ? അത് അള്ളാഹു തരുന്നതല്ലേ, അത് അള്ളാഹു തരുന്ന നിയമത്താണ്. പെണ്ണേ നീ ഗർഭിണിയാവുക എന്നുള്ള അള്ളാഹു തരുന്ന ബർക്കത്താണ്. ആര് പരിഹസിച്ചാലും സങ്കടപ്പെടേണ്ട മോളെ, ആര് പരിഹസിച്ചാലും സങ്കടപ്പെടേണ്ട ചെറുപ്പക്കാരാ, അത് അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും നിയമത്താണ്. കല്യാണം കൊണ്ടുള്ള ഉദ്ദേശം തന്നെ സന്താനങ്ങൾ അധികരിക്കുക എന്നുള്ളതാണ്. കല്യാണം കൊണ്ടുള്ള ഉദ്ദേശം തന്നെ സന്താന ഉൽപാദനമാണല്ലോ, നിക്കാഹുള്ള ഉദ്ദേശം തന്നെ അതാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നില്ലേ, മുത്ത റസൂലുള്ളാഹിന്റെ ഹദീസുകൾ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ടല്ലോ. മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ മക്കളുണ്ടാവുക എന്നുള്ളത് അതാണല്ലോ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട സ്വഹാബി വന്ന് പറയുന്ന നബിയേ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു സ്ഥലത്തിരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി വന്നിട്ട് മറ്റൊരു സ്വഹാബിയെ കുറിച്ചിട്ട് പറയാണ്, നബിയേ അവരെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത് തങ്ങളെ.
അവരെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത് റസൂലേ. അവർക്ക് പെട്ടെന്ന് മക്കളായിട്ടുള്ള നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ പറഞ്ഞത്, അത് ബർക്കത്താണ് മോനെ, അത് ബർക്കത്താണ് മോനെ, അത് അല്ലാഹു നൽകുന്ന ബർക്കത്താണ് മോനെ, അത് അല്ലാഹു നൽകുന്ന ബർക്കത്താണ് മോനെ. ഇത് പറയുമ്പോ ചില സഹോദരിമാർക്ക് വിഷമമായേക്കാം. കല്യാണം കഴിഞ്ഞ 5 വർഷമായി, സാധേ 10 വർഷമായി, ഇതുവരെ വരെ ഗർഭം ധരിക്കാൻ അല്ലാഹുവിനേക്ക് ഭാഗ്യം തന്നിട്ടില്ലല്ലോ, ഇതുവരെ ഗർഭിണിയാവാൻ അല്ലാഹുവിനേക്ക് സൗഭാഗ്യം തന്നിട്ടില്ലല്ലോ, ഇതുവരെ ഒരു വാപ്പയാവാൻ അല്ലാഹുവിനേക്ക് സൗഭാഗ്യം തന്നിട്ടില്ലല്ലോ, ഇതുവരെ ഒരു ഉമ്മയാവാൻ അല്ലാഹുവിനേക്ക് സൗഭാഗ്യം തന്നിട്ടില്ല. കരയണ്ട പെങ്ങളെ, ടെൻഷനിക്കുന്ന പെണ്ണുമോളെ, സങ്കടപ്പെടേണ്ട മോളെ, വാപ്പയുടെ സ്പർശനമില്ലാതെ, ഉപ്പയുടെ സ്പർശനമില്ലാതെ, ഒരു പുരുഷനിലെ സ്പർശനമില്ലാതെ മഹദിയായ മറിയം റളിയല്ലാഹു അൻഹാ ആ മഹദിക്കല്ലാഹു സന്താനങ്ങളെ കൊടുക്കാൻ കഴിവുള്ളവനാണ്. ആ പടച്ചു തമ്പുരാ നിങ്ങൾക്കും സന്താനങ്ങളെ തരുമ്പോളെ, നിങ്ങൾക്കും സന്താനങ്ങളെ തരുന്നതാണ് ചെറുപ്പക്കാരാ. അല്ലാഹുവേ അല്ലാഹുവേ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു മക്കളെ കൊടുത്തത് എപ്പോഴാ? ഒരുപാട് പ്രായമായതിനു ശേഷമല്ലേ? ഒരുപാട് സമയമായതിനു ശേഷമല്ലേ? കല്യാണം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു മക്കളെ കൊടുത്തത്. എന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് പ്രായമായിട്ട് പോലും അല്ലാഹു തടഞ്ഞു വച്ചില്ല മക്കളുണ്ടാവുക എന്നുള്ളതിന്. പ്രായം തടസ്സമല്ല ചെറുപ്പക്കാരാ, പ്രായം തടസ്സമല്ല പെങ്ങളെ, അതുകൊണ്ട് ക്ഷമിക്കുക, അതുകൊണ്ട് ക്ഷമിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുമോളെ, ക്ഷമയോടെ കാത്തിരിക്കുമോനെ. അല്ലാഹു നല്ല മക്കളെ തരട്ടെ, അല്ലാഹു നല്ല മക്കളെ തരട്ടെ, അല്ലാഹു നല്ല മക്കളെ തരട്ടെ. ഒരു സ്വലാഗ്യത്തുള്ള മക്കളെ തന്നിട്ട് അല്ലാ നീ അനുഗ്രഹിക്കണേ. അല്ലാ ആരാണോ മക്കളില്ലാതെ സങ്കടപ്പെടുന്നത്, ആരാണോ സന്താനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നത്, ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമില്ലാത്തവരാരുമില്ലല്ലോ റഹ്മാന്. തടസ്സങ്ങൾ ആർക്കുണ്ടെങ്കിലും ആ തടസ്സങ്ങളെല്ലാം അറിവ് നിലാവുള്ള മജ്ലിസിലൂടെ മാറ്റിക്കൊടുക്കണമല്ലോ.